Hi guys, it's me Irene and welcome back to our channel. In this video, പ്രവാസികളുടെ സ്വന്തം കുബൂസും ഹുമ്മൂസും ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഹുമ്മൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കുബൂസിൻ്റെ കൂടെ നമ്മൾ ഡിപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 3 കപ്പോളം മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ പൗഡേർഡ് ഷുഗറാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 എഗ് കൂടി വേണം. ആ എഗ് വെള്ളയും യെല്ലോയും ഒന്നും മാറ്റി വെക്കണില്ല, മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. പ്ലസ് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഈസ്റ്റ് ആണെങ്കിലും പിന്നെ ഷുഗർ ആണെങ്കിലും ഒക്കെ ഞാൻ സ്പൂണിൽ അളന്നിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം 2 എഗ് ശരിക്കും വേണം. അതിൽ ആദ്യത്തെ എഗ് നമ്മൾ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് 2-ാമത്തെ എഗ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതൊന്ന് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കണം. അപ്പം ഈ മാവിനെ വീർക്കാനായിട്ട് വെക്കണമല്ലോ, അതുകൊണ്ട് നമുക്കൊരു ബൗളിൽ തന്നെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് മാവ് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് വയ്ക്കുക. അതിലും കുറച്ചും കൂടി ഈ ഓയിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ്, കാരണം അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു 2 മണിക്കൂർ നേരത്തോളം ഒന്ന് മൂടി വെക്കണം, ഇതൊന്ന് വീർത്ത് വരാനായിട്ട്. സോ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് അത്യാവശ്യം വീർത്ത് വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ മാവ് വീർക്കുന്നില്ല എന്ന് ഇങ്ങനെ കംപ്ലയിൻസ് വരുന്നുണ്ടെങ്കിൽ ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ചാൽ മതി. അപ്പം മാവ് നന്നായിട്ട് വീർത്ത് വന്നോളും. അതിനുശേഷം ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ച് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നീഡ് ചെയ്തെടുത്തോളൂ. ഇനി അതിൽ നിന്ന് കുറച്ച് ബോൾസ് ആക്കാണ് ചെയ്യണത്. ഈ ബോൾസ് എന്ന് പറയുമ്പോൾ ചെറിയ ബോൾസ്, തീരെ ചെറുതാവാൻ പാടില്ല, അത്യാവശ്യം വലിപ്പമുള്ള ബോൾസ് തന്നെ വേണം കേട്ടോ കുബൂസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ ഇതുപോലെ ബോൾസ് ഒക്കെ ആക്കി വെക്കുകയാണ്. എനിക്കൊരു അറൗണ്ട് ഒരു 6 എണ്ണത്തിൻ്റെ അടുത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോൾസ് ഒക്കെ ആക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് തിന്നായി പോകരുത്, കാരണം കുബൂസിന് അത്യാവശ്യം കുറച്ച് കട്ടി വേണം. സോ അത് ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. എന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയ കുബൂസ് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കട്ടർ വെച്ചൊരു കുപ്പിയുടെ എങ്ങനെ മൂടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ഈ ഒരു തിക്നെസ് ആണ് നമ്മുടെ കുബൂസിന് വേണ്ടത്. ഇനി നമ്മുടെ കുബൂസ് ഒക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. കുക്ക് ചെയ്യുമ്പം അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് ഒന്ന് പൊങ്ങി വരും. അപ്പൊ പൊങ്ങി വരുന്നതിനർത്ഥം നന്നായിട്ട് ഉള്ളിൽ കുക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ആദ്യത്തെ കുബൂസ് കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ എല്ലാ കുബൂസും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കുബൂസ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യുന്നത് നമ്മൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡിപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഹുമ്മൂസിന്റെ കാര്യം, അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് 1/4 കപ്പോളം വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് പൗഡർ ആക്കണം. അപ്പൊ അതിനായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൗഡർ ആക്കി എടുക്കുക കേട്ടോ. അതൊന്ന് മാറ്റി വെക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 കപ്പോളം വെള്ളക്കടലയാണ് ഇത്. തലേദിവസം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടലയാണ്, അതൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പ്ലസ് ഒരു 4 വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും പിന്നെ ഒരു നാരങ്ങയുടെ പകുതി കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. ആൻഡ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൗഡേർഡ് ആക്കിയിട്ടുണ്ടായിരുന്ന എള്ളുണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് 1/4 കപ്പോളം ഒലിവ് ഓയിൽ കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതും അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ബേസ് ആയിട്ടുള്ള ഒരു ഹുമ്മൂസ് ആണ്. ഒരുപാട് പേര് ഒരുപാട് ഇൻഗ്രീഡിയൻസ് കൂടുതൽ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ജസ്റ്റ് നോർമൽ ഹുമ്മൂസ് എങ്ങനെയാണോ അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുമ്മൂസ് ഇസ് റെഡി. കുബൂസും റെഡി ആയിട്ടുണ്ട്, ഹുമ്മൂസും റെഡി ആയിട്ടുണ്ട്. പ്രവാസികൾക്ക് ശരിക്കും പറഞ്ഞ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമ്മുടെ ആ പ്രവാസ ജീവിതം ഒക്കെ നന്നായിട്ട് ഓർമ്മ വരുന്നുണ്ടാവും. കാരണം പ്രവാസികളുടെ ഒരു ഉറ്റ സുഹൃത്ത് എന്ന അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു വിഭവമാണ് അല്ലെങ്കിൽ ഒരു ഡിഷാണ് ഈ ഒരു കുബൂസും പ്ലസ് ഹുമ്മൂസും. നല്ല ടേസ്റ്റി ആണ് കേട്ടോ, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
അതുപോലെ എന്താ മയണൈസ് ആണെന്നുണ്ടെങ്കിലും ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതാണ്. മയണൈസ് എങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതിന്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഗിവ് മീ എ ക്യൂട്ട് തംസ് അപ്പ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.